ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SMK ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ള കടലക്കറി തയ്യാറാക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ടി നമുക്ക് ആദ്യമായി കടല കുതിർത്താൻ വയ്ക്കാം. എൻ്റെ വീട്ടിലെ മീഡിയം ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് തൊലി കളയാം. ഇനി ഇതിനെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കടലയും ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കാം. എൻ്റെ കുക്കറിന് 7 വിസിലാണ് ഞാനിവിടെ ഇടുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ച് നിങ്ങൾ ഇടുക. ഇനി നമുക്കിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ട് അതിനെ പുനുകുനാന്ന് അരിയാം. ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ഉലുവി ഇടാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അത് ഇതിലേക്ക് ഇടാം. അത് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങ, 2 ഇഞ്ചി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നമുക്ക് ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കുക്കറിൽ 7 വിസിലായിട്ടുണ്ട്. അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞു നമുക്കതിനെ തുറന്നു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ചാറ് കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നന്നായി ഇതിനെ ഇളക്കാം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം. താങ്ക് യു.